വയനാട് മേപ്പാടിയിലെ മുണ്ടക്കൈ ചുരൽമല മേഖലകളിലുണ്ടായ ഉരുൾപൊട്ടലിൽ പ്രതികരണവുമായി മാധവ് ഖാഡ്ഗിൽ നടന്നത് മനുഷ്യനിർമ്മിത ദുരന്തമെന്നാണ് മാധവ് ഖാഡ്ഗിൽ പറയുന്നത് സർക്കാരിന് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയാനാകില്ലെന്നും പരിസ്ഥിതി ചൂഷണത്തിന് സർക്കാർ തന്നെ ഒത്താശ ചെയ്യുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി മേപ്പാടി മേഖലയിലെ ഉരുൾപൊട്ടൽ സാധ്യത നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചതാണെന്ന് മാധവ് ഗാഡ്ഗിൽ പറഞ്ഞു സമൂഹ മാധ്യമങ്ങളിലൂടെ തന്റെ വാക്കുകൾ ജനങ്ങൾ ഏറ്റെടുക്കുന്നത് സ്വാഗതാർഹമാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു സർക്കാരിൽ പ്രതീക്ഷയില്ലെന്നും ജനകീയ മുന്നേറ്റമാണ് പരിസ്ഥിതി സംരക്ഷണത്തിന് ആവശ്യമെന്നും മാധവ് ഗാഡ്ഗിൽ വ്യക്തമാക്കി വയനാട് ഉരുൾപൊട്ടലിന് പിന്നാലെ മാധവ് ാർഗിൽ റിപ്പോർട്ടും അദ്ദേഹത്തിന്റെ വാക്കുകളും സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും ചർച്ചയായി മാറിയിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ മാധവ് ഗാർഗിൽ തന്റെ പഠന റിപ്പോർട്ടിൽ പരാമർശിച്ച പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ ലിസ്റ്റിൽ വയനാടും മേപ്പാടിയും ഉണ്ട് പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ പാനലിന്റെ റിപ്പോർട്ട് പ്രകാരമാണ് പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ വയനാടും മേപ്പാടിയും ഉൾപ്പെട്ടിരിക്കുന്നത് മാധവ് ഗാഡ്ഗിൽ അധ്യക്ഷനായ സമിതി അതിന്റെ റിപ്പോർട്ടിൽ പശ്ചിമഘട്ടത്തിൽ ഉടനീളമുള്ള പരിസ്ഥിതി ലോല പ്രദേശങ്ങളും മേഖലകളും തരംതിരിക്കാൻ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഇന്നും ഇത് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു പാഠവും പഠിക്കുന്നില്ല എന്നാണ് ഓരോ ദുരന്തവും ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ മണ്ണും ഭൂമിയും ജലസ്രോതസ്സുകളും വികസനത്തിന്റെ പേരിൽ വ്യാപകമായി നശിപ്പിക്കപ്പെടുന്നത് തടയാൻ കഴിയുന്നില്ല പശ്ചിമഘട്ട മലനിരകൾ തുരന്ന് തുരന്ന് എല്ലിൻകൂട് മാത്രമായി നിൽക്കുകയാണ് പശ്ചിമഘട്ടം സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകതയാണ് ഗാഡ്ഗിൽ തന്റെ റിപ്പോർട്ടിൽ എടുത്തു പറഞ്ഞത് പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് വാചകമടിക്കുന്നതിൽ ഭരണകർത്താക്കളും മത നേതാക്കളും ഇന്നുവേണ്ട സകലമായ ജനവും പിന്നിലല്ല നാലാൾ കൂടുന്നിടത്തെല്ലാം ഇപ്പോൾ കാലാവസ്ഥാ മാറ്റം അഥവാ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചാണ് ചർച്ച എന്നാൽ കേരളം നേരിടുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ചും അവയ്ക്കുള്ള പരിഹാരങ്ങളെ പറ്റിയും ഗഹനമായ ശാസ്ത്രീയ പഠനങ്ങൾ നടത്തിയ മാധവ് ഗാഡിലിനോടും അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിനോടും കേരള സമൂഹം പ്രതികരിച്ചത് അതീവ ഹീനമായിട്ടായിരുന്നു മത നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും എന്നുവേണ്ട സാധാരണക്കാർ വരെ പരമ പുച്ഛത്തോടെയാണ് അദ്ദേഹത്തെ കുറിച്ച് സംസാരിച്ചത് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള രണ്ടാം യു പി എ മന്ത്രിസഭയുടെ കാലത്താണ് പശ്ചിമഘട്ട സംരക്ഷണത്തെക്കുറിച്ച് പഠിക്കാനായി കമ്മിറ്റിയെ നിയമിച്ചത് രണ്ടായിരത്തി പത്ത് മാർച്ചിൽ അന്നത്തെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയായിരുന്ന ജയറാം രമേശാണ് ആണ് മാധവ് ഗാഡ്ഗിലിന്റെ നേതൃത്വത്തിലുള്ള പതിനാല് അംഗ വിദഗ്ധ സമിതിയെ ഇതിനായി നിയോഗിച്ചത് പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണമാണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കാതലും പശ്ചാത്തലവും മറ്റൊരർത്ഥത്തിൽ പശ്ചിമഘട്ടത്തിന്റെയും തൊട്ടടുത്ത പ്രദേശങ്ങളിലെയും പാരിസ്ഥിതിക തകർച്ചയുടെ പശ്ചാത്തലത്തിലാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് രൂപപ്പെടുന്നത് തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് തപ്തി തീരം വരെ നീണ്ടുകിടക്കുന്ന പാരിസ്ഥിതിക ആവാസ വ്യവസ്ഥയാണ് പശ്ചിമഘട്ടം ഇതിൽ തെക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലെ ആറു സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്നുണ്ട് തമിഴ്നാട് കേരളം കർണാടകം ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് ഏതാണ്ട് ഇരുപത്തിയഞ്ച് കോടി ജനങ്ങളുടെ ആവാസ സ്ഥലമാണിത് ഇതിൽ പ്രധാനപ്പെട്ട സ്ഥാനമാണ് കേരളത്തിനുള്ളത് ദക്ഷിണേന്ത്യയുടെ ജലസ്രോതസ്സും ജൈവവൈവിധ്യ കലവറയുമാണ് പശ്ചിമഘട്ടം രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് ഇരുപത്തിയൊന്ന് വർഷങ്ങളിൽ സംസ്ഥാനത്തുണ്ടായ പ്രളയങ്ങൾ ഗാഡ്ഗിൽ നൽകിയ മുന്നറിയിപ്പ് അവഗണിച്ചതിന് ശിക്ഷയായിരുന്നു മാധവ് ഗാഡ്ഗിൽ പത്ത് വർഷം മുൻപേ സൂചന നൽകിയതാണ് ഈ ദുരന്തങ്ങൾ പശ്ചിമഘട്ടം സംരക്ഷിക്കാൻ സർക്കാർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കേരളത്തിൽ കടുത്ത ദുരന്തം ഉണ്ടാകുമെന്ന് മാധവ് ഗാഡ്ഗിൽ മുന്നറിയിപ്പും നൽകിയിരുന്നു പരിസ്ഥിതിലോല പ്രദേശങ്ങൾ സംരക്ഷിക്കണമെന്നും കോറികളും ഖനനവും നിയന്ത്രിക്കണമെന്നും പരിസ്ഥിതി അനുകൂല നിലപാടുകൾ ഉണ്ടാകണമെന്നും മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടപ്പോൾ അന്ന് പ്രതിപക്ഷമായിരുന്ന എൽ ഡി എഫും ഭരണം നടത്തിയിരുന്ന യു ഡി എഫും ഒന്നിച്ചു തീർത്തു ഇന്ന് ഇതിന്റെ എല്ലാം ഫലം അനുഭവിക്കുന്നത് സാധാരണ മനുഷ്യർ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് ഉടുതുണി പോലുമില്ലാതെ അവർ അലറുകയാണ്